അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുക തന്നെയാണ്. പാങ്കോങ് തടാകത്തിന് സമീപം ഫിംഗർ നാൽ പ്രദേശത്ത് ചൈന ഹെലിപാഡ് നിർമ്മാണം തുടങ്ങിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പാങ്കോങ് തടാകത്തിൻ്റെ തെക്കൻ തീരങ്ങളിൽ ചൈന സൈനിക സാന്നിധ്യം കൂട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിൻ്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പൊയ്മുഖമാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. വാചക കസർത്ത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ് പിടിച്ചു നിൽക്കുന്നത് എന്നതല്ലാതെ എന്ത് പറയാനാണ്? ഈ മേഖലയിൽ നേരത്തെ താൽക്കാലിക ടെൻറ്റുകൾ നിർമ്മിച്ച ചൈന ഇപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള സ്ഥിരം കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചതായാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ആയുധങ്ങൾ, സൈനിക വാഹനങ്ങൾ എന്നിവയും ഈ പ്രദേശത്തേക്ക് ചൈന എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് പോലെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പാങ്കോങ് തടാകത്തിന് സമീപമുള്ള മേഖലയിൽ ഇന്ത്യൻ പട്രോളിംഗ് സംഘത്തെ ചൈനീസ് സൈനിക സംഘം തടസ്സപ്പെടുത്താനും ശ്രമമുണ്ടായിട്ടുണ്ട്. തുടർച്ചയായി പ്രകോപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിംഗർ രണ്ടിലേക്ക് പിന്മാറണമെന്ന് ഇന്ത്യൻ സൈനികരോട് ചൈനീസ് സേന ആവശ്യപ്പെട്ടതായാണ് വിവരം. സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ചൈന പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പെട്രോളിംഗ് മുടക്കാനായി തടസ്സങ്ങളുണ്ടാക്കുന്ന നടപടിയിൽ നിന്ന് ചൈന പിന്മാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ ചൈനീസ് ഭരണകൂടത്തെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചെന്നാണ് വാർത്താ ഏജൻസിയായ PDIയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ ഭൂപ്രദേശത്ത് മറ്റാരും കടന്നു കയറിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് അംബാസിഡറെ ഉദ്ധരിച്ചുള്ള പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ITBP കരസേന ഉൾപ്പെടെ 45,000 സൈനികരെ പ്രദേശത്ത് വിന്യസിക്കാനാണ് ഇന്ത്യയും തയ്യാറെടുക്കുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ തികച്ചും അപലപനീയമായ രീതിയിലാണ്. ചൈനയുമായി യുദ്ധം ചെയ്യുന്നത് നമുക്ക് നല്ലതല്ല എന്ന് ഉറപ്പുള്ളതുപോലെ ഇന്ത്യയെ ഇത്രയും പ്രകോപിപ്പിച്ചിട്ടും ഗവൺമെൻറ് നിശബ്ദരാണ്. ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൽ നിന്ന് പരിഹാരം കാണാൻ ഭരണ നേതൃത്വത്തിൽ നിന്ന് ക്രിയാത്മക ഇടപെടൽ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇന്ത്യൻ കരസേന എന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ സേനാതലത്തിലുള്ള ചർച്ചകളോട് സഹകരിക്കാൻ ചൈന ആത്മാർത്ഥ ശ്രമം നടത്താത്ത സാഹചര്യത്തിലാണ് ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടൽ സേന തേടുന്നത്. ഇത് സൂചിപ്പിക്കുന്നതും കേന്ദ്രം ചിലത് മറച്ചുവെക്കുന്നു എന്ന് തന്നെയല്ലേ? പ്രത്യാക്രമണം ഒന്നുമില്ലാതെ ചൈനയ്ക്ക് മുൻപിൽ ഇന്ത്യ മുട്ടുകുത്തുകയാണെന്നാണ് ഗവൺമെന്റിനെതിരെ ഉയരുന്ന ഒരു സുപ്രധാന ആരോപണം. പ്രശ്ന പരിഹാരത്തിന് മുൻകൈയെടുക്കേണ്ടത് രാഷ്ട്രീയ നയതന്ത്ര തലങ്ങളിലാണെന്ന വികാരം ഇന്ത്യൻ സേനയ്ക്കുള്ളിലുണ്ട്. 50 പിന്നിട്ട സംഘർഷം പരിഹരിക്കാൻ 30 ചർച്ചകൾ സേനാതലത്തിൽ നടത്തിയപ്പോൾ നയതന്ത്ര തലത്തിൽ അതനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ്. കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനും താൽക്കാലിക പരിഹാരത്തിനുമുള്ള വഴികളാണ് സേനാതലത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഗാൽവാൻ ഏറ്റുമുട്ടലോടെ പരസ്പര വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട അന്തരീക്ഷത്തിലാണ് ഇരു സേനകളും ചർച്ചകൾ നടത്തുന്നത്. അതിർത്തിയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കേണ്ടത് ഭരണ നേതൃത്വത്തിലാണെന്നും അല്ലാത്ത പക്ഷം ഭാവിയിലും സമാന രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് ചൈന മുതിരുമെന്നും സേനാവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കടന്നുകയറ്റ നീക്കങ്ങളിൽ നിന്നും പിന്മാറാൻ ചൈനയെ നിർബന്ധിതരാക്കുന്ന നയവും തന്ത്രവും ഭരണ നേതൃത്വം പുറത്തെടുക്കണം. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം ചൈന സ്ഥലത്ത് പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കാതിരിക്കുക മാത്രമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ബെയ്ജിങ്ങിലെ ഇന്ത്യൻ അംബാസിഡറായ വിക്രം മിശ്രയെ ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ വഷളാകാതെ സൂക്ഷിക്കേണ്ടത് ചൈനയുടെ ഉത്തരവാദിത്തമാണെന്നും പ്രശ്നത്തിന്റെ ഗതി തീരുമാനിക്കുന്ന ഘടകം അതാണെന്നും സ്ഥാനപതി അറിയിച്ചു. പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മേഖലയിൽ നിന്ന് പിന്മാറണമെന്നും സ്ഥാനപതി അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. June 15 ഇരു സൈന്യങ്ങളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ചൈനയുടെ 35 സൈനികർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട്. എന്നാൽ ചൈന ഈ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ അതിർത്തി സംഘർഷമായിരുന്നു ലഡാക്കിൽ അരങ്ങേറിയത്. സൈനിക തലത്തിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇരുവിഭാഗവും മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാമെന്ന് ധാരണയിലെത്തിയിരുന്നുവെങ്കിലും ലഡാക്കിൽ സൈനിക നീക്കം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരുക്കമാണെന്ന് സേനാതല ചർച്ചയിൽ അറിയിച്ചെങ്കിലും ചൈന വാക്കുപാലിക്കുമെന്ന പ്രതീക്ഷ ഇന്ത്യക്കില്ല. സംഘർഷം ദീർഘനാൾ തുടരാൻ ലക്ഷ്യമിട്ടാണ് അതിർത്തിയിൽ ടെൻറ്റുകളടക്കം അവർ സ്ഥാപിച്ചിരിക്കുന്നത്.
തർക്കം പരമാവധി വലിച്ചു നീട്ടാനാണ് ചൈനയുടെ ശ്രമം. രാഷ്ട്രീയ തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണിത്. എത്രയും വേഗം അതുണ്ടായിട്ടില്ലെങ്കിൽ സംഘർഷം നീണ്ടേക്കാം. സൈനികർ മുഖാമുഖം നിൽക്കുമ്പോൾ ഗൽവാൻ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാം. ഇന്ത്യ പാക് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗൽവാൻ താഴ്വരയിലെ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ആരും കടന്നു കയറുകയോ ഏതെങ്കിലും പോസ്റ്റ് പിടിച്ചടക്കുകയോ ചെയ്തിട്ടില്ലെന്നായിരുന്നു സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നൽകിയ വ്യത്യസ്ത പ്രതികരണങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇന്ത്യ ചൈന സംഘർഷത്തിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവും പ്രശസ്ത സുപ്രീംകോടതി അഭിഭാഷകനുമായ കപിൽ സിബലാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ലഡാക്കിലെ വൈ ജംഗ്ഷൻ ചൈന കൈയടക്കിയ നിലയിലാണെന്നാണ് പ്രധാന ആരോപണം. അതിർത്തിയിൽ നിന്ന് 18 കിലോമീറ്റർ ഉള്ളിലാണ് ലഡാക്കിലെ ഈ പറഞ്ഞ വൈ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. കുപ്പിക്കഴുത്തായ വൈ ജംഗ്ഷൻ ചൈന കൈയടക്കിയതോടെ ഇന്ത്യൻ സൈനികർക്ക് പെട്രോളിംഗ് പോയിന്റ് നമ്പർ 14 എത്തിച്ചേരാനാകാത്ത നിലയിലാണുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കപിൽ സിബൽ ചോദിക്കുന്നു. 10, 11, 11A, 12, 13 എന്നീ പെട്രോളിംഗ് പോയിന്റുകളിൽ ഇന്ത്യയുടെ പെട്രോളിംഗ് ചൈന തടസ്സപ്പെടുത്തുന്നു. ദൌലത്ത് ബേഗ് ഒഡിയിലേക്കുള്ള ഇന്ത്യൻ എയർ സ്ട്രിപ്പിൽ നിന്ന് 25 കിലോമീറ്റർ മാത്രം അകലെയാണ് വൈ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യം സിയാച്ചിനിലേക്കും കാറാക്കോറം പാസിലേക്കും ആവശ്യ വസ്തുക്കൾ എത്തിക്കുന്നത് ദൌലത്ത് ബേഗ് ഓടി എയർ സ്ട്രിപ്പ് വഴിയാണ്. എയർ സ്ട്രിപ്പിന് നേരെ പീരങ്കി ആക്രമണം നടത്താൻ കഴിയുന്ന അകലത്തിൽ ചൈന എത്തിയെന്നത് ഇന്ത്യൻ സൈന്യത്തിന് ഭീഷണി ഉയർത്തുകയാണ്. ഇതുമൂലം ഒരു പീരങ്കി ആക്രമണം ഉണ്ടായാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ദൌലത്ത് ബേഗ് ഓടിയിൽ ഇറങ്ങാനാകില്ല. എന്നാൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ആരും കടന്നു കയറിയിട്ടില്ലെന്നാണ് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ചൈന പക്ഷേ പറയുന്നത് മറ്റൊന്നാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് സൈനികരെ പിൻവലിക്കും എന്നാണ് ചൈനീസ് സ്ഥാനപതി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഇപ്പോഴും നിയന്ത്രണ രേഖയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നല്ലേ അത് വ്യക്തമാക്കുന്നത്? വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പല പ്രസ്താവനകളിലും പൊരുത്തക്കേടുണ്ട്. കപിൽ സിബിൽ മാത്രമല്ല, അടുത്തിടെയായി രാഹുൽ ഗാന്ധിയും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ചൈനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയെന്നും രാജ്യത്തോട് ഇത് സംബന്ധിച്ച് കള്ളം പറയുകയാണെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. എന്നാൽ ലഡാക്കിലെ സംഘർഷത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കുറ്റപ്പെടുത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ മറ്റൊരു സുപ്രധാന വ്യക്തിത്വമായ ശരത് പവാർ. ദേശീയ സുരക്ഷ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് രാഹുലിനെ ഉപദേശിക്കുകയാണ് അദ്ദേഹം. 1962 ചൈനയുമായി ഉണ്ടായ യുദ്ധം നാം മറക്കരുത്. അന്ന് 45,000 ചതുരശ്ര അടി ഇന്ത്യൻ ഭൂമിയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് മറക്കരുതെന്നും പവാർ ഓർമ്മിപ്പിച്ചു. ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്കേറ്റ തിരിച്ചടിയിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയായിരുന്നു പവാറിൻ്റെ മറുപടി. അതേസമയം സർവകക്ഷി യോഗത്തിലും സോണിയാഗാന്ധി സർക്കാർ വിമർശനം നടത്തിയപ്പോൾ അതിനെ തടയാൻ പവാർ ശ്രമിച്ചിരുന്നു. ഗൽവാൻ വാലിയിലെ സംഘർഷം പ്രതിരോധ മന്ത്രിയുടെ പരാജയമായി മുദ്രകുത്താൻ പാടില്ലെന്നാണ് പവാർ പറയുന്നത്. അവിടെ ഇന്ത്യൻ സൈനികർ ജാഗ്രതയോടെ പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. വളരെ വൈകാരികമായ വിഷയമാണ് ഇതെന്നും ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിയായി സൂക്ഷിക്കണമെന്നുമാണ് പവാറിൻ്റെ അഭിപ്രായം. ഗൽവാൻ വാലിയിൽ ചൈനയാണ് പ്രകോപനപരമായ സമീപനം സ്വീകരിച്ചതെന്നും പവാർ പറഞ്ഞു. ഇന്ത്യ തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗൽവാൻ വാലിയിൽ റോഡുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും അതിലൂടെ കൂടുതൽ ആശയവിനിമയം സാധ്യമാകുമെന്നും പവാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവർ നമ്മുടെ റോഡ് പണി തടയാൻ നോക്കിയതാണ്. ഇന്ത്യൻ സൈനികരെ അവർ കായികമായി നേരിട്ടു. അത് ആരുടെയും പരാജയമല്ല. നിങ്ങൾ പെട്രോളിംഗ് നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അത് പ്രതിരോധത്തിൻ്റെ പരാജയമായി കാണാനാവില്ല. ആര് വേണമെങ്കിലും അത്തരത്തിലെത്താം. ദില്ലിയിലിരിക്കുന്ന പ്രതിരോധ മന്ത്രിയുടെ വീഴ്ചയാണ് അതെന്ന് പറയാനാവില്ലെന്നും പവാർ വ്യക്തമാക്കി. ചൈനയെന്ന് പിടിച്ചെടുത്ത ഭൂമി ഇപ്പോഴും അവരുടെ കൈവശമാണ്. ഇപ്പോൾ അവർ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യമറിയില്ല. ഞാനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ മുമ്പ് ഞാൻ അധികാരത്തിലിരിക്കുമ്പോഴുള്ള കാര്യം കൂടി ഓർക്കണം. അന്ന് ഇത്രയും വലിയൊരു മേഖല അവർ പിടിച്ചെടുത്ത കാര്യം അവഗണിക്കാനാവാത്തതാണ്. അത് ദേശീയ സുരക്ഷാ വിഷയമാണ്. അക്കാര്യം ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഇന്ധനവില വർധനവിൽ അദ്ദേഹം കേന്ദ്രത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത്രയധികം വില ഉയർത്തുന്നത് താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും പവാർ പറഞ്ഞു.
ഇതേസമയം ബി ജെ പി ഗവൺമെന്റിനെതിരെ ശിവസേന രംഗത്ത് വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സംഭാവന വാങ്ങിയെന്ന ബി ജെ പി ആരോപണത്തിന് പിന്നാലെ ബി ജെ പിക്ക് വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ശിവസേന. ശിവസേനയുടെ മുഖപത്രം സാംനയിലൂടെയാണ് വിമർശനം. ബി ജെ പിക്ക് കോൺഗ്രസുമായി എപ്പോൾ വേണമെങ്കിലും പോരടിക്കാം. നമുക്ക് ചൈനയോടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ടത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ശിവസേന ചോദിക്കുന്നു. ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിരവധി ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി പറയുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് ചൈനയിൽ നിന്ന് സംഭാവന വാങ്ങിയെന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത്. കോൺഗ്രസിന് പണം ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ശിവസേന ചോദിക്കുന്നു. കോൺഗ്രസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നും സാംന ചോദ്യം ചെയ്യുന്നു. അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റം ഈ ആരോപണങ്ങളിലൂടെ അവസാനിക്കുമോ? രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലെ സംഭാവനയ്ക്കും അതിർത്തിയിൽ 20 സൈനികർ വീരമൃത്യു വരിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ബി ജെ പി അത് വിശദമാക്കണമെന്നും ശിവസേന ആവശ്യപ്പെടുന്നു. ഇതിനു മുൻപും ബി ജെ പി പലതവണ ഉയർത്തിയിട്ടുള്ള ആരോപണമാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്കുള്ള സംഭാവനയെന്നും ശിവസേന കൂട്ടിച്ചേർക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചൈന ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളിൽ നിന്ന് സംഭാവന വാങ്ങിയത് രാജ്യത്തിന് നാണക്കേട് എന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കോർപ്പറേറ്റുകളിൽ നിന്ന് വൻ തുകയാണ് സംഭാവനയായി വാങ്ങിയിട്ടുള്ളത്. എന്നാൽ അവർ പ്രസംഗിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഒപ്പമാണെന്നാണ്. കോൺഗ്രസിന്റെ കാലത്ത് പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ ഓഡിറ്ററായിരുന്ന കമ്പനിയുടെ സ്ഥാപകൻ മുൻ ധനകാര്യ സഹമന്ത്രിയായിരുന്നു. ഇതെന്തിനായിരുന്നുവെന്ന് കോൺഗ്രസ് മറുപടി പറയണം. ഫൗണ്ടേഷൻ RTIയുടെ പരിധിയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? ഫൗണ്ടേഷന്റെ അക്കൗണ്ട് CAG ഓഡിറ്റിംഗിന് വിധേയമാക്കാത്തത് എന്തുകൊണ്ടെന്നും നദ്ദ ചോദിക്കുന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചൈനയിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് നാണക്കേട് തന്നെയാണ്. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് 2007 ഇന്ത്യയിലെ ചൈനീസ് എംബസി 90 ലക്ഷം രൂപ സംഭാവന നൽകിയെന്നാണ് BJP ആരോപണം. ഫൗണ്ടേഷന്റെ 2007 വിദേശ സംഭാവന രേഖകളാണ് ഇതിന് തെളിവായി കഴിഞ്ഞയിടയ്ക്ക് BJP പുറത്തുവിട്ടത്. രേഖയിൽ 4-ാമതായാണ് എംബസിയുടെ പേരുള്ളത്. 2006 വാർഷിക റിപ്പോർട്ടിൽ സംഭാവന നൽകിയവരുടെ പേരിൽ ചൈനീസ് സർക്കാരിൻ്റെ പേരുണ്ടെന്നും BJP ആരോപിക്കുന്നു. അതിർത്തിയിലെ കഴിവുകേടിനെ മറച്ചുവെക്കുകയാണ് ഈ ആരോപണത്തിലൂടെ ഗവൺമെൻറ് ചെയ്യുന്നത്. ചൈന നമ്മുടെ നെഞ്ചത്തേക്ക് കയറിയാലും കോൺഗ്രസിൻ്റെ പോരായ്മകൾ എടുത്തു പറഞ്ഞ് തടിയൂരാനുള്ള നീക്കമാണ് ഇതെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും.